നമസ്കാരം. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാണെന്ന ഒരു വിധിയാണ് ഇപ്പോൾ കുറച്ചു മുമ്പേ വന്നെത്തിയത്. ആ ഒരു വിധിയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബിഷപ്പ് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി വിധി പ്രസ്താവിച്ചുകൊണ്ട് പറഞ്ഞത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച വിധി പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ വിധിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക്, ഇല്ല ഇല്ല ഇല്ല, അയാൾ ദുഷ്ടനാണ്, ഇത് വൈദികന്മാരുടെ നിത്യ തൊഴിൽ ഇത് തന്നെ കേട്ടോ. പിന്നെ പണവും പിന്നെ പദവിയും പിടിപാടും ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിൻ്റെ അപ്പുറത്തത് കണക്കിൽ കഴിഞ്ഞ് ദൈവം പണം കൊടുത്ത് പദവി കൊടുത്ത് അതിനെ വെച്ചും കൊണ്ട് ആരെ എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നലാണ്. പ്രാങ്കോ മുളയ്ക്കൽ കാണിച്ചത് അത് തന്നെ. ഒരു സ്ത്രീയെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമല്ലേ അത് ചെയ്യുന്നത്? അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് കോടതി ചെയ്യുന്നത് ഏറ്റവും വലിയ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് അംഗീകരിക്കാൻ പാടില്ല. അപ്പോൾ നല്ലൊരു ശിക്ഷ തന്നെ അയാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങേരെ ചെയ്തത് നമ്മൾ മാനുഷികപരമായിട്ട് നോക്കുകയാണെങ്കിൽ തെറ്റോ ശരിയെന്നുള്ളത് കോടതിയാണ് നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ പേപ്പറിൽ വായിച്ച അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ട്, കാര്യം ഇല്ലെന്ന് പറയാൻ ഒക്കില്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്, കോടതിയാണ് തീരുമാനിക്കുന്നത് തെറ്റുകാരനാണോ ശരിയാണെന്നുള്ളത്. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ ആ തുടക്കം മുതലുള്ള ആരംഭങ്ങളും മറ്റും കണ്ടിട്ട് അങ്ങേരെ എന്തായാലും അതിനകത്ത് ചെറിയ ഒരു എന്തോ പാകപ്പുഴ അങ്ങേരയിലുണ്ട്, പാകപ്പുഴ ഉണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. നമുക്ക് ആരെയും ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് അത് അംഗീകരിക്കേണ്ടത്. എങ്കിൽ തന്നെയും ഇതിൻ്റെ തുടക്കം മുതലുള്ള ആ ഒരു പ്രവർത്തനവും അതിൻ്റെ വിചാരണയും മറ്റൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്തോ സംതിങ് റോങ് സംവെയർ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഇന്ന് പല വിഷയങ്ങളും ഞാൻ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പൊതുവേ ഇന്ന് നമ്മുടെ രാജ്യത്ത് പല വിഷയങ്ങളും കോടതിയാണെങ്കിലും നിയമ മേഖലയാണെങ്കിലും രാഷ്ട്രീയ മേഖലയാണെങ്കിലും ഒരു ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ വ്യക്തമായ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഒന്നിനെക്കുറിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ശരിയെ തെറ്റായിട്ടും തെറ്റിനെ ശരിയായിട്ടും ഒക്കെ മാറ്റിമറിക്കുന്ന ഒരു വ്യവസ്ഥിതി സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ പോലെയുള്ള ഒരാളുടെ ഒരഭിപ്രായം നിങ്ങളെപ്പോലുള്ള പ്രബുദ്ധരായ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അതെൻ്റെ മനസ്സിനെ തൊട്ടും ചിന്തയെ തൊട്ടും പറയണമല്ലോ. അതിൽ വ്യക്തമായൊരു അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരി തെറ്റായിട്ടുണ്ടാവും, വൈകുന്നേരം ആകുമ്പോൾ തെറ്റ് ശരിയായിട്ടുണ്ടാവും. കുറേ കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യത്വം തന്നെ ഇല്ലാത്തൊരു ലോകമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അംഗീകരിക്കില്ല. എന്തിനാണ് അംഗീകരിക്കുന്നത്? ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയുടെ കേസല്ലാതെ, അത് പണത്തിൻ്റെ ഇതല്ലേ, അതിനെ പോയതായിരിക്കും. അല്ലാണ്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കേണ്ട ഏതൊരു കാര്യവുമില്ല. കോടതിയെ സംബന്ധിച്ചുള്ള തെളിവുകളാണ് ആവശ്യം. തെളിവുകൾ നേരത്തെ നമ്മൾ വക്കീലിൻ്റെ സമയത്തിന് റെഡി ആയിട്ടില്ല. അപ്പോൾ ആ പുള്ളി നിരപരാധി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ആ സിസ്റ്റർ കൊടുത്ത സാക്ഷ്യം വഴികളെല്ലാം തെറ്റെന്നല്ലേ അതിന് അർത്ഥം. ഒരാൾ കോടതിന് മുന്നിൽ സാക്ഷി തെറ്റുകാരനാണെങ്കിലല്ലേ പുള്ളിയെ തെറ്റുകാരനെന്ന് പറയാൻ പറ്റുള്ളൂ. അംഗീകരിക്കാൻ പറ്റാത്തൊരു വിധി തന്നെയാണ്, മനസ്സിലായില്ലേ? ആർക്കെന്ത് ചെയ്യാന്നുള്ളത് കോടതി ഇപ്പോൾ കാണിച്ചെങ്കിൽ അങ്ങനെയാണ്. ഏ സ്ത്രീകൾക്ക് എന്ത് സഹനശക്തിയോടെ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ അവസ്ഥയാണ് ഇപ്പം നാട്ടിലടക്കുന്നത്. എന്തായാലും ഈ വിധിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിധി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഭൂരിഭാഗം പേരും തത്വമയി ന്യൂസിന് നൽകിയ ഈ പ്രതികരണത്തിൽ നിന്നും നമുക്കും വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ആദിത്യനൊപ്പം സനുജ സതീഷ്, തത്വമയി ന്യൂസ്.